യേശുവിൻ്റെ സാന്നിധ്യം കൂടുതലായി അനുഭവിപ്പാൻ കർത്താവ് നമ്മുടെ കുടുംബങ്ങൾ ഓരോരുത്തർക്കും ദാനമായി തന്നതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ തന്നെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുമായി ഞങ്ങളോടൊപ്പം ഈ ആരാധന പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ക്രിസ്തു യേശുവിൻ നാമത്തിൽ സ്വാഗതം ചെയ്യുമ്പോൾ നമുക്ക് ഒന്നിച്ച് ഇരുകരങ്ങളെ ഉയർത്തിക്കൊണ്ട് ഒന്നിച്ച് ചേർന്ന് യേശുവിനെ മഹത്വപ്പെടുത്താം. This is the day that the Lord has made, yes. And we will rejoice and be glad in it. Yes. Always, always, the praises of the living God brings victory on our life. യേശുവിനെ മഹത്വപ്പെടുത്തുമ്പോൾ അവിടുത്തെ വിജയത്തെ നമുക്ക് ധാരാളമായി അനുഭവിക്കാൻ കഴിയുന്ന what an honor to have you with us. Praising and worshiping Jesus from all over the world. We are so delighted to have you and we welcome you. Come on, let's praise Jesus by singing. Oh, hallelujah. ഓരോ ദിവസവും നമ്മൾ യേശുവിനെ ആരാധിച്ചുകൊണ്ട് മഹത്വപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ നാമത്തെ നമ്മൾ ഉയർത്തി ശുശ്രൂഷ ആരംഭിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ദൈവസ്ഥനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്നലെ കുടുംബയോഗത്തിന് വന്ന ഒരു മാന്യ വ്യക്തി ഒരു ബ്രെയിൻ കേരളയുടെ ആരംഭ സമയത്തെ പ്രാർത്ഥന, അത് ഭയങ്കര ദൈവശക്തി അവരുടെ ജീവിതത്തിലേക്ക് അനുഭവിക്കാൻ കഴിയും. നമുക്കൊന്നിച്ച് ഈ പ്രഭാതവും ഈ പുതിയ ആഴ്ചയുടെ ആരംഭ ദിവസവും ഒന്നിച്ച് പ്രാർത്ഥനയോടെ ആരംഭിക്കുമ്പോൾ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, അങ്ങയെ സ്തുതിക്കുന്നു. ഈ ആഴ്ചയുടെ ആരംഭ പ്രവൃത്തി ദിവസത്തിൽ ഞങ്ങൾക്ക് പ്രിയങ്കരല്ല കുടുംബങ്ങളാന്ന് ഞങ്ങൾ ഒന്നിച്ച് നിന്റെ സന്നിധിയിലായിരിക്കും. അങ്ങ് ഞങ്ങളെ സഹായിക്കുന്ന ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നും വരുന്ന കർത്താവ് ഇന്ന് ഈ ആരാധന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അവരുടെ കുടുംബങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതേ കർത്താവെ, മുമ്പോട്ട് പോകാനുള്ള ബലം ഞങ്ങൾക്ക് തരണമേ, ആരോഗ്യം തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതികമായ എല്ലാ വിഷയത്തെയും നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതേ കർത്താവ്, ഇത് അങ്ങുണ്ടാക്കിയ ദിവസമാണല്ലോ, അങ്ങ് ഉല്ലസിപ്പാന്താക്കുവാണ്, ഞങ്ങൾ ഓരോരുത്തരെയും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വെല്ലുവിളികൾ ഉണ്ട് കർത്താവ്, പ്രയാസങ്ങളുണ്ട്, എന്നാൽ അതിന്റെ നടുവിലേക്ക് നീ ഇറങ്ങി വന്ന് ഞങ്ങളെ സഹായിക്കുകയും നീ ഞങ്ങളെ ശക്തീകരിക്കുകയും ചെയ്യുന്ന ദൈവമായിരിക്കാൻ എന്ന് പറഞ്ഞാൽ കുടുംബാംഗങ്ങൾ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. നിന്റെ നന്മകളെ നിറയ്ക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. Every blessing that you have eternally prepared for your children. As we come to you in the mighty name of Jesus, we pray that each one will have the ability and the boldness to call you above Father, to receive everything God has planned for each one of us. We pray that the Spirit of the living God will hover over everyone's life, even right now as we pray, Father. Envelop everyone, Lord, with your glorious presence, that as we are covered, enveloped by your holy presence,
We learn from your word that the yokes upon our lives will be broken, Lord. We praise your holy names, for you are the great I am. We thank you that you are Jehovah Shalom, that you are Jehovah Shammah, that you are Jehovah Siddagno, that you are Jehovah Nissi. You are our banner of victory, Lord. And you are Jesus, our Jehovah Rapha. Jesus, you are our healer. We come boldly to you, Lord, this morning. We pray that the Spirit of the living God will touch and quicken every heart, body, mind, soul, and spirit, Lord. We bring the wholeness of Jesus, the wholeness, the healing virtue of Jesus over to the multitudes in Jesus' mighty name, Lord. Bless everyone. Many of us are traveling today. Let your traveling mercies be upon everyone, Lord. Many are having exams and interviews today. I pray that you will fill them, each one, with your spirit of excellence, that your children will excel in everything. Honor everyone. We pray for elderly, our beloved mothers and our fathers, Lord. Protect them and strengthen them and give them long life and good health, Lord. Let there be peace of mind, Lord. And we pray for every husband, every wife. We pray that each family will enjoy the blessings of heaven above as well as the blessings of the beneath, Lord, as it is written in Genesis chapter 49 verse 22, Lord. The blessings that you gave upon Joseph will be upon your people right now. In Jesus' name we pray, Lord. Every brother, every sister, every young man, every young woman, every boy, every girl, yes, Lord, be blessed in Jesus' name. Let the work of their hands prosper in Jesus' name. ഈ സന്ദർഭത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, ഓരോ യുവാവിനെയും അനുഗ്രഹിക്കുന്നു, ഓരോ യുവതിയെയും അനുഗ്രഹിക്കുന്നു, ഓരോ ഭർത്താവിനെ അനുഗ്രഹിക്കുന്നു, ഓരോ ഭാര്യയും അനുഗ്രഹിക്കുന്നു, ആൺകുഞ്ഞിനെ അനുഗ്രഹിക്കുന്നു, പെൺകുഞ്ഞിനെ അനുഗ്രഹിക്കുന്നു, ആ മാതാവിനെ അനുഗ്രഹിക്കുന്നു, ആ മുതിർന്ന പിതാവിനെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ സമാധാനം, നദി പോൽ സമാധാനം, യേശുവിൻ്റെ സമാധാനം ഇപ്പോൾ ഓരോ ജീവിതത്തിലും, ഓരോ കുടുംബത്തിലും, അവരുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും യേശുവിൻ്റെ സമാധാനം ഇപ്പോൾ ഇറങ്ങി വസിക്കട്ടെ, ഇപ്പോൾ ഇറങ്ങി വസിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ ആത്മാവിനാൽ ഇപ്പോൾ തന്നെ ഓരോ ഹൃദയവും, ഓരോ മനസ്സും, ഓരോ ശരീരവും കർത്താവെ ഇപ്പോൾ തന്നെ ജീവിക്കട്ടെ. യേശുവിൻ്റെ ജീവന് breathe upon everyone, we pray, Lord. എല്ലാവരിലേക്കും ഇപ്പോൾ ആത്മാവം ദൈവമേ, അങ്ങയുടെ കാറ്റ്, അങ്ങയുടെ ജീവൻ, യെസ്, ഇപ്പോൾ ഇറങ്ങി വസിക്കട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. ആശുപത്രികളിൽ യേശുവിൻ്റെ ജീവൻ ഇപ്പോൾ കൂട്ടം കൂട്ടമായി ജീവിതങ്ങൾ അനുഭവിക്കട്ടെ. ആ ഭവനങ്ങളിൽ രോഗികൾ സൗഖ്യമാകട്ടെ. ആ ഓഫീസുകൾ ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് ഓരോ വ്യക്തിയിലും ഇറങ്ങി പ്രവർത്തിക്കുക. ഇന്ന് എക്സാം എഴുതുന്നവരുണ്ട്, ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നവരുണ്ട്. അവിടുത്തെ മികവിൻ്റെ ആത്മാവിനാൽ നിറച്ച് മികവിൻ്റെ മീതെ മികവ് അവർക്ക് ഓരോരുത്തർക്കും നൽകണം. ഇന്നത്തെ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. വരുമാന മാർഗങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമം. വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു, ഒന്നിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയത്തിന് യേശു അത്ഭുതകരമായി മറുപടി നൽകുന്നു. ഇപ്പോൾ സാമ്പത്തിൽ പ്രാർത്ഥിച്ചോ പറഞ്ഞതുപോലെ നദി പോലെ സമാധാനം. ബൈബിൾ അങ്ങനെ കാണിച്ചിരുന്നു, പ്രവചന പുസ്തകത്തിൽ അങ്ങനെ പീസ് ലൈക്ക് റിവർ, നദി പോലെ സമാധാനം. സമാധാനം ഇല്ലാതെ വളരെ അലഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ മേലാതിരിക്കുന്ന സമയത്തായിരിക്കും പ്രിയങ്കല ശുശ്രൂഷ അവർ ടി വിയിൽ കാണുകയാണ്. പ്രിയങ്കല വിളിച്ചു പറയുന്നു, യേശു അത്ഭുതകരമായ മറുപടി നൽകുന്നു. അവരും പറയുന്ന സാക്ഷ്യം ഇതാ, സമീപം പ്രിയങ്കല പങ്കെടുക്കാൻ തുടങ്ങിയപ്പോലെ യേശുവിൻ്റെ സമാധാനം അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ തുടങ്ങി എന്ന്. ഇത് ബിനു എന്ന് പറയുന്നൊരു സഹോദരൻ ദുബൈയിൽ നിന്നും നമ്മെ വിളിച്ചറിഞ്ഞിരിക്കുന്നത്. ജോലി
ഇല്ലാതെ വളരെ ഭാരപ്പെടുന്ന സമയത്താണ് പ്രാർത്ഥിക്കുന്ന കാലത്തിൽ ജോലി ലഭിക്കാൻ രണ്ട് വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചു അവരനുഗ്രഹിക്കപ്പെട്ട ജോലി അദ്ദേഹത്തിന് ലഭിച്ചു അദ്ദേഹം പ്രാർത്ഥിച്ചു എല്ലാവർക്കും നന്ദി അറിയിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെ അനുഗ്രഹിച്ച യേശുവിന് സർവ്വ മഹത്വവും അർപ്പിച്ചിരിക്കുന്നു എന്റെ കയ്യില് ഇത് നമ്മൾ നേരിട്ട് കണ്ട ഒരു മാതാവ് ഇവർക്ക് മൂന്ന് പ്രാവശ്യം ഹാർട്ട് അറ്റാക്ക് വന്നു ഈ മൂന്ന് പ്രാവശ്യവും ഇവർ ചെയ്തത് പ്രേയിങ് കേരളയിലേക്ക് വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചു പ്രത്യേകിച്ച് മൂന്നാമത്തെ പ്രാവശ്യം ഇവരുടെ സ്ഥിതി വളരെ വഷളായി പക്ഷെ ഡോക്ടേഴ്സിനെ അതിശയിക്കുന്ന രീതിയിൽ യേശു അവിടെ ഇറങ്ങി പ്രവർത്തിച്ചു 23 വർഷം മുമ്പ് ഇവരുടെ ഹസ്ബൻഡ് ഇവരെ ഉപേക്ഷിച്ചിട്ട് പോയത് മകൻ മക്കളുണ്ട് അവർക്ക് ഈ മാതാവിനെ ശ്രദ്ധിക്കുവാനോ അവരെ നോക്കാത്ത ഒരു സ്ഥിതിവിശേഷമാണ് അപ്പം ഹാർട്ട് അറ്റാക്ക് മൂന്ന് പ്രാവശ്യം വന്നിട്ടും ഒരു നേരത്തെ ആഹാരം കഴിക്കണമെങ്കിൽ ഈ അമ്മ ജോലി ചെയ്താലേ പറ്റുകയുള്ളൂ കുറേ പ്രായമുള്ള ഒരു മാതാവ് അവരിന്നലെ അവിടെ വന്നിട്ട് എൻ്റെ മുമ്പിലിരുന്ന് ഭയങ്കരമായി കൊടുങ്ങല്ലൂരിൽ കരയുകയായിരുന്നു അപ്പോൾ ഈ സന്ദർഭത്തിൽ ഇവർ പ്രേയിങ് കേരളയിൽ പങ്കെടുക്കുന്നതുകൊണ്ട് നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ ഇവിടെ പ്രാർത്ഥിച്ച് കർത്താവ് പുതിയ ആശയങ്ങളെ നൽകിത്തരും വരുമാനത്തിനും ബിസിനസ്സിനും പുതിയ ആശയങ്ങളെ നൽകിത്തരും അന്ന് ഈ അമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക ദൈവമേ എനിക്ക് നേരത്തെ ചെയ്തിരുന്ന പോലെ ജോലിക്ക് പോകാനുള്ള ആരോഗ്യമില്ല മൂന്ന് അറ്റാക്ക് കഴിഞ്ഞു അവിടുന്നാണ് എന്നെ ജീവിപ്പിച്ചത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവരുടെ ഉള്ളിൽ പറയുക കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ചപ്പാത്തി ഉണ്ടാക്കുക ഇതുകൊണ്ടൊന്ന് കടകളിൽ കൊണ്ട് കൊടുക്കുക അപ്പം ആളുകൾ വാങ്ങിക്കും അതൊരു വരുമാനമാണ് ഇവരുടെ ചെവിയിൽ ഇങ്ങനെ ആരോ വന്ന് പറയുക ഈ മാതാവ് അടുത്ത ദിവസം തന്നെ പ്രേയിങ് കേരളയിൽ അന്ന് പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പിറ്റേ ദിവസം കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കി പ്രേയിങ് കേരളയുടെ ആരംഭത്തിലെ ആരാധനയും പ്രാർത്ഥനയും കഴിഞ്ഞ് പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഇത് പാക്ക് ചെയ്ത് ഇത് പാക്ക് ചെയ്യും 7 മണിയാകുമ്പോൾ പ്രാർത്ഥനയും കഴിയും പാക്കിങ്ങും കഴിയും ഈ മാതാവ് ഏതൊക്കെ കടകളിലോ വ്യക്തികൾക്കോ കൊണ്ട് കൊടുത്ത് അവർക്കിപ്പോൾ അതൊരു വരുമാനമായി മാറി അവർക്ക് കഠിനമായ ജോലി ചെയ്യുവാൻ കഴിയത്തില്ല ഡോക്ടേഴ്സ് അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മക്കൾ അവരെ ശ്രദ്ധിക്കുന്നുമില്ല സോ ഒരു നേരത്തെ ആഹാരം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ ഈ അമ്മ ഇപ്പോഴും ജോലി ചെയ്തേ മതിയാകുകയുള്ളൂ ഈ സന്ദർഭത്തിൽ വേറൊരാളെ ആശ്രയിക്കാതെ ദൈവം തരുന്ന ഒരു ചെറിയ ആശയം അത് വലിയ നന്മയിലേക്ക് കർത്താവിന് തന്നെ സിനിമ എന്താണെങ്കിലും യേശുവിൻ്റെ അനുഗ്രഹം അതിനുമേൽ വരുമ്പോൾ അവിടെ ഒരു വർധനവുണ്ടാകും കാരണം 90 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു വാക്യം ഇങ്ങനെ നീയല്ലോ യഹോവേ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തികളെ സാധ്യമാക്കുന്നു 100 ഈ കപ്പുണ്ടാക്കി ജോലി പരാജയപ്പെട്ട് കാണും അമ്പയെ പൊട്ടി പോയി കാണും പക്ഷേ യേശുവിൽ അർപ്പിച്ച ജീവിതം അത് കയ്യിൽ തൊട്ട് നോക്കുകയും അതിന്മേൽ കരം വെച്ച് അത് നമ്മുടെ കയ്യിൽ അനുഗ്രഹിക്കപ്പെടും യേശുവിൻ്റെ ആത്മാവിൽ യേശു ജീവിതത്തിൽ ഇറങ്ങി വസിക്കാൻ തുടങ്ങി ആ നിമിഷം മുതൽ കരം തൊടുന്നതൊക്കെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന കാര്യം കർത്താവ് അനുഗ്രഹിക്കുന്നു ശവിക്കപ്പെട്ട കുറുനരികൾ വാണിരുന്ന എന്നൊക്കെ ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നു അതുപോലെ പുകഞ്ഞ് കരിഞ്ഞ് ഒരു മനുഷ്യൻ കയറി പ്രവേശിക്കാൻ പറ്റാത്ത വീടുകൾ വലിയ വലിയ ഫ്ലാറ്റുകൾ ബിൽഡിങ്ങുകൾ 10-14 നിലകളിലുള്ള ബിൽഡിങ്ങുകൾ പണി തുടങ്ങിയിട്ട് പലര് അസൂയ നിമിത്തം സ്റ്റേ ചെയ്ത് അത് മുടങ്ങിപ്പോയത് അതിനകത്ത് മരങ്ങൾ പോലും വളർന്നു പോയത് സിനിമതരെ യേശുവിൻ്റെ നാമത്തിൽ ആ ബിൽഡിങ്ങുകളെ അനുഗ്രഹിച്ചപ്പോൾ അത് തുറന്ന് അത് അവർക്ക് യോഗ്യമായി തീർന്ന് നഷ്ടങ്ങളിൽ നിന്ന് ആ പ്രിയപ്പെട്ടവർക്ക് പുറത്തു വരാൻ സാധിച്ചു നീയല്ലോ യഹോവേ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തികളെ സാധ്യമാക്കുന്ന 90 സങ്കീർത്തനത്തിൻ്റെ അവസാന ഭാഗങ്ങൾ എഴുതിയിരിക്കുന്ന ഒരു വാക്യം സോ അമ്മ പറയുന്നത് കൈ തൊടുന്നതൊക്കെ അനുഗ്രഹിക്കപ്പെടുന്നു ഒരു പാക്കറ്റ് പോലും ബാലൻസ് വരുന്നില്ല ഉണ്ടാക്കുന്നതെല്ലാം അത് വിറ്റുപോകുന്നു അപ്പോൾ അവർക്ക് വലിയൊരു വിഷമം കൂടാതെ അവരുടെ ചെലവിനെ നോക്കാൻ കഴിയുന്നു അപ്പോൾ അമ്മയുടെ ആവശ്യം ഇങ്ങനെ സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാകേണ്ടതിന് പ്രത്യേകം പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട് മകനൊരു മാനസാന്തരം ഉണ്ടാകേണ്ടതിന് നമ്മോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന കർത്താവ് നമ്മളെ ഞാൻ ഇവിടെ ഇരിക്കുന്ന ഒരു വാക്യത്തിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് യെശയ്യാ പ്രവചനം 41 അതിന് 13 നിന്റെ ദൈവമായ യഹോവ എന്ന് ഞാൻ നിന്റെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു വലം കൈ പിടിച്ച് ആമേൻ നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും
എത്ര സ്നേഹിക്കുന്ന ഭാര്യയും ഭർത്താവും സ്നേഹിതര് മാതാപിതാക്കൾ എത്ര നേരം ഒരാളുടെ വലം കൈ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. 24 മണിക്കൂർ അങ്ങ് കഴിയട്ടെ, 25 മണിക്കൂറിൽ അവർക്ക് ഉറക്കം വരത്തില്ലേ, അറിയാതെ കൈ വിട്ടുപോകില്ലേ. നമ്മൾ കൈ വിടില്ലെന്ന് പറഞ്ഞാലും നമ്മൾ ഉറങ്ങിക്കഴിയുമ്പോൾ അറിയാതെ കൈ വിട്ടുപോകില്ലേ. ഈ സന്ദർഭത്തിൽ മനുഷ്യനെ കൊണ്ട് സഹായിക്കാൻ കഴിയുന്നതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം. പക്ഷേ മനുഷ്യൻ്റെ സഹായത്തിന് അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തികളോട് എൻ്റെ കർത്താവിൻ്റെ വചനം സിംഹദ്ര വായിച്ച വാക്യം, എൻ്റെ ദൈവമായ ഹോവ എൻ്റെ വലം കൈ പിടിച്ച് എന്നോട് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. Fear not, for I will help you. സിംഹദ്ര, നിസ്സഹായതയുടെ ഒരു അവസ്ഥ, ഒരു മകന് ജോലി കിട്ടി, ഒരാൾക്ക് ഈ സന്ദർഭത്തിൽ ജോലി കിട്ടുക, ഈ കാലത്തിൽ ജോലി കിട്ടുക അത്ര എളുപ്പമല്ല. ഈ വ്യക്തിക്ക് ജോലി കിട്ടി, മെഡിക്കലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് ബ്ലഡിൽ ഹെപ്പാറ്റൈറ്റിസ് ബി ഇത് വൈറസിനെ കണ്ടുപിടിച്ചു. വളരെയധികമായ ക്ലേശങ്ങളിലൂടെ പോകുന്നു. ഒരുപക്ഷെ താങ്കളുടെ കുടുംബത്തിലോ താങ്കളോ ഇതേപോലെ ജോലി കിട്ടി, വിദേശത്ത് ജോലി കിട്ടി, മെഡിക്കൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതുപോലുള്ള ഒന്നിൻ്റെ കാരണങ്ങൾ കൊണ്ട് ആ ജോലി പ്രവേശിക്കാൻ കഴിയാതെ വിഷമിക്കുന്നത്, ഈ പകൽ നമുക്ക് പ്രാർത്ഥിക്കാം. അത്ഭുതകരമായി കർത്താവ് സൗഖ്യം കൊടുക്കും. തിരിച്ച് എയർപോർട്ടിൽ നിന്ന് കയറ്റി വിട്ട എത്രയോ പേരെ കർത്താവ് സൗഖ്യമാക്കി തിരികെ അവർക്ക് ജോലി സ്ഥലത്തേക്ക് വിട്ടത് നേരിട്ട് കാണുവാൻ കർത്താവ് വിടിയാക്കിയിട്ടുണ്ട്. ഈ പകൽ താങ്കൾ യേശുവിൻ്റെ സഹായത്തിന് പുറത്തല്ല, യേശുവിന് ഇന്ന് പകൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയും. ആ രണ്ട് കരങ്ങളും ഉയർത്തി പറഞ്ഞ കാര്യം. അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം കഴുത്തിൽ ഒരു മുഴ ഉണ്ടായിരുന്നു. അപ്പം അതിന് വളരെ അസ്വസ്ഥതയും അത് ഭയങ്കര അത് മുഖാന്തരം വളരെയധികം ഭാരപ്പെട്ടു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടേഴ്സ് കാണിച്ചപ്പോൾ ഡോക്ടേഴ്സ് കൂടുതൽ ടെസ്റ്റുകൾ അത് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം എന്തായാലും പ്രയിങ്കേരളയിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ദിവസം ടെസ്റ്റിന് പോയി, ടെസ്റ്റിന് പലയിടത്തും കൊടുത്തേക്കായിരുന്നു. അപ്പം അതിൻ്റെ റിസൾട്ട് വാങ്ങിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞ കാര്യം, അത് ഭയങ്കരമായ ഒരു ഭയമായിരുന്നു, ടെൻഷനാക്കി, എന്തായിരിക്കും റിസൾട്ട് വരാൻ പോകുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ എന്തായാലും ചേർന്ന് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ദിവസം അദ്ദേഹം റിസൾട്ട് ലഭിക്കുക, റിസൾട്ട് എല്ലാം നോർമലാണ്, ഒന്നും പേടിക്കണ്ട എന്ന് ഡോക്ടേഴ്സ് പറയുവാനിടയായി. കഴിഞ്ഞ ദിവസം സിനിമത്തിൽ നമ്മൾ കണ്ടുമുട്ടിയ ഒരു അടുത്ത സുഹൃത്തിൻ്റെ അമ്മ പറഞ്ഞിട്ടാണ് ഈ മാന്യ യുവാവ് പ്രയിങ്കേരളയുടെ കുടുംബയോഗത്തിന് ഇന്നലെ വന്നത്. അദ്ദേഹം വിവാഹം നടക്കാതെ 36 വയസ്സുള്ള ഉണ്ണികൃഷ്ണ, ഇത് അദ്ദേഹത്തിന് വിവാഹം നടക്കുന്നില്ല. മാത്രമല്ല വീട്ടിൽ എന്തിനാരിറങ്ങി തിരിച്ചാലും എല്ലാം തടസ്സങ്ങൾ. ഗവൺമെൻറ് ജോലിയുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് ആ ജോലിയിൽ തുടരാൻ പോലുമുള്ള മനസ്സില്ലാതെ വല്ലാത്തൊരു പരുവത്തിൽ അവരെ വിഷമിക്കുക. അവർക്ക് വേണ്ടി വിശിഷ്യ പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം ചെങ്ങന്നൂരെ കുടുംബയോഗത്തിന് ഒരു യുവാവ്, 29 വയസ്സുള്ള ഒരു സ്കൂൾ അധ്യാപകൻ എൻ്റെ മുമ്പിൽ വന്നിരുന്ന്, അദ്ദേഹത്തിന് എന്താ പറയണ്ടെന്നറിയത്തില്ല, കരയണമോ ചിരിക്കണമോ, മാനസികമായി വളരെ തകർന്ന് പല്ലിങ്ങനെ കടിച്ച് വല്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ അവിടെ ഇരിക്കുമ്പോൾ ഒരു എൻ്റെ ഈ ഇടത് കൈ അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ മുട്ടിൽ, വലതുകാലിൻ്റെ മുട്ടിലും ഒരു കൈ എൻ്റെ അദ്ദേഹത്തിൻ്റെ നെഞ്ചിലും വെക്കുമ്പോൾ തന്നറിയാതെ അങ്ങ് കരഞ്ഞു പോയി, ഇങ്ങനെ കറണ്ടടിക്കുന്നത് പോലെ. എന്നിട്ട് എൻ്റെ മുമ്പിലിരുന്ന് കരയാൻ തുടങ്ങി. കരഞ്ഞിട്ട് ചില നിമിഷങ്ങൾ എന്നോട് പറഞ്ഞു, ബ്രദറെ ജീവിക്കുന്നത് എന്തിനാണെന്നറിയത്തില്ല, ഇനി മുന്നോട്ട് ജീവിക്കണമോ എന്നും ആഗ്രഹമില്ല. എവിടെ ചെന്നാലും എവിടെ പോയാലും അത് തകർച്ച മാത്രമേ ഉള്ളൂ. വൈഫുണ്ട്, ഒരു കൊച്ചു കുഞ്ഞുണ്ട്, അവർ ഹൈദരാബാദിൽ ജോലി ചെയ്യുക അധ്യാപകരായിട്ട്. ജീവിക്കാൻ ആഗ്രഹമില്ല. എന്നാ അതേ ദിവസം രാവിലെ 5-6 ദിവസത്തേക്ക് കേരളത്തിലേക്ക് വന്നു. അന്ന് വെള്ളിയാഴ്ചയുടെ ദിവസത്തെ, കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ കാര്യം പറയുന്നത്, ശനിയാഴ്ച അദ്ദേഹം തിരികെ പോവുക. അപ്പോൾ വെള്ളിയാഴ്ച
മുടി വെട്ടാനായിട്ട് ബാർബർ ഷോപ്പിൽ ചെല്ലുമ്പോൾ, ബാർബർ മുടി വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ബാർബർ ഇദ്ദേഹത്തെ അറിയത്തില്ല, ആദ്യമായി കാണുക, അദ്ദേഹം പറയുക പ്രോയിങ് കേരളയുടെ കുടുംബയോഗം നടക്കുന്നുണ്ട്, ഇന്ന് പോകണമെന്ന്. ഒരു പരിചയമില്ലാത്ത ആളാണ് ആദ്യമായിട്ട് കാണുക, അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു. അപ്പം എങ്ങനെയാണെങ്കിലും തപ്പിപ്പിടിച്ചവിടെ വന്നു. ഞാൻ ചോദിച്ചു, എങ്ങനെ ഇവിടെ വന്നത്? അത് ബാർബർ ഷോപ്പിൽ ചെന്നപ്പോൾ ആ ബാർബറാ പറഞ്ഞത് ഇവിടെ വരുവാൻ. സിനിമ എന്തു ചെയ്യണമെന്ന് അറിയാൻ കഴിയാൻ നിൽക്കുന്ന ജീവിതത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച് സിനിമത്തിലെ അദ്ദേഹത്തിൽ നിന്ന് ആ നിരാശയുടെ ആത്മാവ് വിട്ടുപോയി. ആ യുവാവിൻ്റെ മുഖം തെളിയുന്നത് അവൻ എൻ്റെ മുമ്പിലിരുന്ന്, ഞാൻ അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ കൈ വലത് കൈവച്ച് നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കണ്ണിൽ കയ്യിലേക്ക് തിളച്ച വെള്ളം ആ കണ്ണിൽ നിന്ന് ഒഴുകി ഒഴുകി വരുന്നത് എൻ്റെ കയ്യിൽ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. കുറച്ച് ആ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം വിളിച്ച് എന്നോട് പറഞ്ഞൊരു വാക്ക്, ബ്രദറെ, അറിയാത്തൊരു സമാധാനം, ഇതുവരെ ഇല്ലാത്ത ഒരനുഭവം, ജീവിതം മുഴുവൻ ഒരു പഞ്ഞി പോലെ ആകുന്ന ഒരവസ്ഥ. പ്രേം കേരളയുടെ കുടുംബയോഗത്തിൽ അസാധാരണമായ നിലയിൽ ജീവിതങ്ങളെ കർത്താവ് വിടുവിക്കുന്നത്. അവിടെ വലിയ വലിയ പ്രസംഗങ്ങൾ ഞങ്ങൾ നടത്തുന്നില്ല, വലിയ ആരാധനകൾ ഇവിടെ നടത്തുന്നില്ല, പകരം യേശുവിൻ്റെ ആത്മാവ് ജീവിതങ്ങളെ സ്പർശിക്കുന്നു. യേശു എത്ര നല്ലവൻ. ഇനി അദ്ദേഹത്തിൻ്റെ കാര്യം, എന്തുകൊണ്ട് അദ്ദേഹം അത് പറഞ്ഞു വിട്ടത്? അവരുടെ ജീവിതത്തിൽ ജീവിക്കാനായിട്ട് കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അവർ എത്തിച്ചേർന്നപ്പോൾ കടയിൽ വന്ന രണ്ടുപേർ തമ്മിൽ സംസാരിക്കുന്നത് കേട്ടു. അവരുടെ വേറൊരാടെ മുടി വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്ത് മുടി വെട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന രണ്ടുപേർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. അവർ അവരുടെ വിഷമങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവരിൽ ഒരാൾ പറഞ്ഞു, ഈ സന്ദർഭത്തിൽ ഞങ്ങൾ പ്രേയിങ് കേരള പങ്കെടുത്തു, അവിടെ വിളിച്ചു പറഞ്ഞു പ്രാർത്ഥിച്ചു, ഹാർവെസ്റ്റ് ടി വിയിൽ ഇങ്ങനെ പ്രാർത്ഥനയുണ്ടെന്നൊക്കെ അവരിങ്ങനെ പറയുന്നത് ഓവർ ഹിയർ ചെയ്തു. അവർ രണ്ടും സംസാരിക്കുന്നത് മുടി വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കേട്ടു. ഇദ്ദേഹം മുടി തന്നെ വെട്ടി, അവരുടെ മുടി വെട്ടി വെട്ടി, എന്നെ അതൊന്നും ചോദിക്കാൻ പോയില്ല. പിറ്റേ ദിവസം ചെന്നിട്ട് തപ്പി ഹാർവെസ്റ്റ് ടി വി തലേ ദിവസം തന്നെ വൈകിട്ട് ഇത് കണ്ടുവച്ചു. എന്നിട്ട് രാവിലെ എഴുന്നേറ്റിട്ട്, അവർക്കറിയത്തില്ല ഇങ്ങനെ സംഭവം എപ്പോഴാണ് വരുന്നത്, വെളുപ്പിനെ എഴുന്നേറ്റിട്ട് ടി വിയുടെ മുമ്പിൽ ഇങ്ങനെ വന്നിരിക്കുക, ഹാർവെസ്റ്റ് ടി വിയിൽ പല പ്രാർത്ഥനകൾ, വെളുപ്പിനെ തൊട്ടുള്ള പ്രാർത്ഥനകൾ ഇങ്ങനെ ശുശ്രൂഷകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ വന്നപ്പോഴാണ് പ്രേയിങ് കേരള കാണുന്നത്. അവരന്ന് തന്നെ പ്രേയിങ് കേരളയിലേക്ക് വിളിച്ച് അദ്ദേഹത്തെ, അവരുടെ കുടുംബത്തിൻ്റെ സ്ഥിതി ഇത് തന്നെയായിരുന്നു, വഴിമുട്ടി ഒരു ജീവിതമായിരുന്നു. പ്രേയിങ് കേരളയിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചു പറഞ്ഞു. യേശു അത്ഭുതകരമായി അവർക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തി, ആത്മഹത്യ അവരുടെ ജീവിതത്തിൽ നിന്ന് മാറി. ഞാൻ ചിന്തിക്കുന്നു, ആ വ്യക്തികൾ, എനിക്കറിയില്ല, എൻ്റെ പക്കൽ അന്നത്തെ ആ പ്രിയപ്പെട്ടവർ ആദ്യമായി പ്രേയിങ് കേരള ഈ പങ്കെടുക്കുമ്പോൾ ആ ദിവസം ഏതെന്ന് നമുക്കറിയില്ല. ആ ദിവസത്തെ ശുശ്രൂഷ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ നമ്മുടെ കൂടെ സാമ്പത്തികമായി അവർക്ക് ഇല്ലായ്മയിൽ ചിലവാക്കിയത് ആരും നമുക്കറിയില്ല. പക്ഷേ കാണുന്ന ഒരു ദൈവമുണ്ട്. ഒരു കുടുംബത്തിൽ നിന്ന് ആത്മഹത്യ മാറിയെങ്കിൽ അവർ നിമിത്തം മറ്റൊരു വ്യക്തി ആത്മഹത്യയിൽ നിന്ന് പുറത്തു വരുവാൻ ഇടയായി തീരുന്നു എങ്കിൽ ആത്മഹത്യയില്ലാത്തൊരു കേരളത്തിനായി നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കണം. ഇന്ന് പകൽ മലയാളികൾ എല്ലാവരും ഏതു രാജ്യത്തിരുന്ന് പങ്കെടുത്താലും നമുക്കൊന്നിച്ച് എഴുന്നേറ്റ്, പറ്റുന്നുമെങ്കിൽ എഴുന്നേറ്റ് കരങ്ങളെ ഉയർത്തി ദൈവസന്നിധിയിൽ യേശുവിൻ്റെ സന്നിധി പ്രാർത്ഥിക്കാം. ആത്മഹത്യയില്ലാത്ത ഒരു കേരളത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ നിലയിലും ഉയർച്ചയുള്ള ഒരു കേരളത്തെ ദൈവത്തിന് നൽകാൻ സാധിക്കും. നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് നിന്റെ സന്നിധിയിൽ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് കർത്താവേ, ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കും ആത്മഹത്യയില്ലാത്ത ഒരു കേരളം ഉളവാകേണ്ടതിനാൽ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തികളെയും കർത്താവ്, ഓരോ കുടുംബങ്ങളെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, നിന്റെ സാന്നിധ്യം അവരിലേക്ക് ഇറങ്ങി ചെല്ലണമേ. അവർ കടന്നു പോകുന്ന നിരാശകളുണ്ട്, അവർ കടന്നു പോകുന്ന വേദനയുണ്ട്, അവർ കടന്നു പോകുന്ന പ്രയാസമുണ്ട്. അതിൻ്റെ നടുവിലും അങ്ങ് ഇറങ്ങിച്ചെന്ന് കർത്താവേ അവരുടെ കരം പിടിച്ച് മുൻപോട്ട് നടത്തുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ആത്മഹത്യ ചിന്ത ഓരോരുത്തരുടെ ഹൃദയത്തിൽ നിന്ന് മാറട്ടെ. യേശുവേ, അങ്ങ് നൽകുന്ന ജീവനും സമൃദ്ധമായ ജീവനും ഓരോരുത്തരും അനുഭവിപ്പനടയാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലായിരിക്കുന്ന പങ്കെടുക്കുന്ന ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിന്റെ ജീവനാൽ എല്ലാവരും നിറയപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മഹത്വം അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. രാത്രിയും
രാജ്യങ്ങളിൽ നിന്നും അനേക കുടുംബങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അനേക പ്രിയപ്പെട്ടവർ പ്രാർത്ഥനയ്ക്കായി വിളിക്കുന്നു. കർത്താവ് അത്ഭുതകരമായി അവരുടെ ഓരോ വിഷയത്തിനും മറുപടി നൽകുന്നു. കാരണം തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്നും നിന്നെ വിളിച്ചപേക്ഷിക്കും, അത്യുന്നതമായ പാറയിലേക്ക് എന്നെ നടത്തണമേ. തീർച്ചയായും നമ്മുടെ ഹൃദയം നിരാശപ്പെടുമ്പോൾ, രോഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, വെല്ലുവിളികളിലായിരിക്കുമ്പോൾ, അതിൻ്റെ നടുവിലും അത്യുന്നതമായ ഒരു പാറയിലേക്ക് നമ്മളെ നടത്തുവാൻ കഴിവുള്ള കർത്താവ് ഇന്നും ജീവിക്കുന്നുവെന്ന് അനേക കുടുംബങ്ങളുടെ സാക്ഷ്യങ്ങളിലൂടെ വെളിപ്പെട്ടു വരുന്നു. ഇത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തു നിന്നും ഒരു സഹോദരി നമ്മളെ വിളിച്ചു പറഞ്ഞത്, മകൻ്റെ സ്വഭാവം വളരെ മോശമായിരുന്ന സാഹചര്യത്തിലായിരുന്നു പ്രെയിങ് കേരള എന്ന ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാനിടയായി തീർന്നത്. കുടുംബത്തിനും ദേശത്തിനും എല്ലാം ശാപം എന്ന് പറയത്തക്ക നിലയിൽ വളരെ ദുർമാർഗങ്ങൾ നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു. എന്നാൽ പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ചു, പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിച്ചു, യേശു അത്ഭുതം പ്രവർത്തിച്ചു. ആ മകൻ ഇന്ന് ആ കുടുംബത്തിന് മാത്രമല്ല ദേശത്തിനും ഒരു അനുഗ്രഹമാണെന്ന് നമ്മളെ അറിയിച്ചിരിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ഒരു സഹോദരി വിളിച്ചു പറയുന്നത്, പ്രാർത്ഥിക്കുന്ന കാലത്ത് വിളിച്ചു, പ്രാർത്ഥിച്ചതിന് ഫലമായി യേശു അത്ഭുതം പ്രവർത്തിച്ചു, കുടുംബത്തിലെ ചില പ്രശ്നങ്ങളെല്ലാം തീർന്നു, സിസ്റ്ററിന്റെ സാമ്പത്തിക നില മെച്ചപ്പെട്ടു. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചോളൂ. തിരുവനന്തപുരത്ത് നിന്ന് ഒരു സഹോദരി വിളിച്ചു പറഞ്ഞേ, അവർ കഴിഞ്ഞ 2-3 മാസമായിട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നതാണ്. വിഷയം ഇതാണ്, അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 6 വർഷമായി തലമുറയില്ല, പ്രാർത്ഥിക്കണം. പക്ഷെ കഴിഞ്ഞ ദിവസം അവരെ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തു, റിപ്പോർട്ട് പോസിറ്റീവ് ആണ്. യേശു എന്ന് പറഞ്ഞിരിക്കുന്നു. തങ്കശ്ശേരി പത്തനംതിട്ടയിൽ നിന്നും ഒരു സഹോദരി നമ്മളെ വിളിച്ചു പറഞ്ഞത്, കഴിഞ്ഞ ദിവസം മോൾക്ക് ബ്ലഡ് കൗണ്ട് വളരെ കുറവായിരുന്ന സമയത്തായിരുന്നു പ്രെയിങ് കേരളയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിച്ചത്. പ്രാർത്ഥനയ്ക്ക് ശേഷം വീണ്ടും ചെന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ എല്ലാം നോർമലായിരിക്കുന്നു. പ്രാർത്ഥിച്ച എല്ലാവരോടും നന്ദി ഈ സമയം അറിയിച്ചിരിക്കുന്നു. തങ്കശ്ശേരി തിരുവനന്തപുരത്ത് നിന്ന് വേറൊരു സഹോദരി വിളിച്ചു പറയുന്നത്, ഈ സഹോദരിയുടെ മകന് ജോലി ലഭിച്ച, സ്ഥിരമായിട്ട് ജോലി ലഭിച്ചായിട്ട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു. ഇത് വന്നിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ഒരു പിതാവ് വിളിച്ചു പറഞ്ഞ്, അതായത് കൈക്ക് ഭയങ്കര വേദനയാണ്, യാതൊരു വേലയും ജോലിയും ചെയ്യാൻ പറ്റുന്നില്ല, കൈ കൊണ്ടൊന്നും എടുക്കാൻ സാധിക്കുന്നില്ല. ആ പിതാവ് പ്രേംകരെ വിളിച്ചു പറഞ്ഞു, എന്റെ ഈ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകണം, എന്റെ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. പ്രേംകരൻ ആ കുടുംബാംഗങ്ങൾ ആ വിഷയത്തിൽ പ്രാർത്ഥിച്ചു. ഇന്നലെ ആ സഹോദരൻ വിളിച്ചു പറഞ്ഞു, എന്റെ കൈയുടെ വേദന തീർച്ചയായിട്ടും. തകച്ച ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്ന യേശു ഇന്നലെയും ഇന്നും എന്നേക്കും അവൻ അനന്യനായ ദൈവം, അവൻ മാറ്റമില്ലാത്തവനായ കർത്താവ്. അങ്ങനെയെങ്കിൽ ഈ ജീവിതങ്ങളിൽ, ഈ കുടുംബങ്ങളിൽ, ഈ വ്യക്തിയിൽ പ്രവർത്തിച്ച അതേ യേശുവിന് നമ്മുടെ മുൻപിലിരിക്കുന്ന ഈ ഹോട്ടലിലിരിക്കുന്ന അനേക കുടുംബങ്ങളുടെ ഓരോ വിഷയത്തിന്റെ മേലും പ്രവർത്തിക്കുവാൻ കഴിയും. നമുക്കറിയാം 2013 ഫെബ്രുവരി 1 മുതൽ വിളിച്ച ആദ്യത്തെ വ്യക്തി മുതൽ സകല വിഷയങ്ങളും നമ്മുടെ മുൻപിലിരിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് ഈ വിഷയങ്ങളുടെ മേൽ കരങ്ങളെ വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പലതരത്തിലുള്ള രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവർ, സാമ്പത്തികമായ തകർച്ചയിലായിരിക്കുന്നവർ, പല കോടതികളിൽ കയറി ഇറങ്ങിയിട്ടും നീതി ലഭിക്കാത്തവർ, മാനസികമായ രോഗത്തിലായിരിക്കുന്നവർ, പലതരത്തിലുള്ള സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നവർ, അങ്ങനെ സമൂഹത്തിലെ വിവിധ തരങ്ങളിലുള്ള പല പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പ്രിയപ്പെട്ട വിഷയങ്ങളാണ് നമ്മുടെ മുൻപിലിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ അത്ഭുതകരമായ വിടുതലും ദൈവിക സൗഖ്യം ഓരോ കുടുംബങ്ങളും അനുഭവിക്കേണ്ടതിന്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ ഷൈജി ബ്രദർ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിരവധി വിഷയങ്ങളായി കർത്താവ് എൻ്റെ മക്കൾ കർത്താവ് വളരെയധികം പ്രയാസപ്പെടുന്നു. കർത്താവ് എൻ്റെ സന്നിധിയിൽ കർത്താവ് ഞങ്ങൾ ഒരുമിച്ചോ പ്രാർത്ഥിക്കുന്നു. കർത്താവ് സാമ്പത്തിക നില കർത്താവ് വളരെ മോശമായ ഭവനങ്ങളോട് കർത്താവ് പ്രാർത്ഥിക്കുന്നു. അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറണം, പ്രയാസങ്ങൾ മാറണം. കർത്താവ് നീ അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് കുടുംബത്തിൽ സമാധാനം പോലെ വളരെയധികം പ്രയാസപ്പെടുന്ന മക്കൾ കർത്താവ് നീ സമാധാനത്തെ കർത്താവ് നീ കൊടുക്കണം, സന്തോഷത്തെ കർത്താവ് നീ കൊടുക്കണം, സ്നേഹത്തിൻ്റെ കർത്താവ് നീ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിരവധി രോഗികളായ മക്കളുണ്ട് കർത്താവ് പ്രാർത്ഥിക്കുന്നു. കർത്താവ് രോഗത്തിൽ ഒരു സൗഖ്യം ഉണ്ടാകണം, യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കർത്താവെ കോടതിയിലെ വിധിയാൽ കർത്താവെ വളരെ പ്രയാസപ്പെടുന്ന മക്കളുടെ കർത്താവെ അനുകൂലമായ ഒരു വിധി ഉണ്ടാകണം. കർത്താവെ മക്കളെ അനുഗ്രഹിക്കണം. കർത്താവെ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ സ്വന്തമായിട്ട് ഒരു ഭവനം മക്കൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഈ കർത്താവ് ഞങ്ങൾ ഈ ഓർഡർ വെച്ചിരിക്കുന്ന ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവൻ എല്ലാ പ്രിയങ്കരണ കുടുംബങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടെങ്കിൽ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. രാജ്യത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയോടും
കർത്താവിൻ്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുന്നു, വ്യക്തമായി പഠിക്കുന്നു. ആൻഡ് ലാൻഡ് ഓഫ് ദ ലിവിങ്, അവർ ജീവിക്കുന്ന രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ യേശുവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഒരിക്കലും ബൈബിൾ ഒരു രാജ്യത്തെയോ ഒരു വ്യക്തിയെയോ ഒരു കുടുംബത്തെയോ നശിപ്പിക്കുവാനായിട്ട് ഒരിക്കലും ഒരിക്കലും ബൈബിൾ അനുവദിക്കുന്നില്ല. ബൈബിൾ വിശ്വസിക്കുന്ന ആർക്കും അങ്ങനെ ചിന്തിക്കാൻ പോലും സാധ്യമല്ല. നമുക്കറിയാം, ഈ കഴിഞ്ഞ ചില മാസങ്ങളായി യൂറോപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങൾ അറിയാം, മിഡിൽ ഈസ്റ്റിലുള്ള ക്ലേശങ്ങൾ നമുക്കറിയാം. അവിടെ എല്ലാം ദൈവത്തിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുക. ഇന്ന് മനോരമയുടെ ഫ്രണ്ട് പേജിൽ തന്നെ മന്ത്രിയും കമ്മീഷണറും നേർക്കുനേർ എന്ന ഒരു വലിയ ഹെഡിങ്ങിൽ ഒരു ഒരു വർത്തമാനം വന്നിരിക്കുന്നത്. ഇത് പണ്ട് തൊട്ടേ ഉള്ള ഒരു ഒരു വിഷയമാണ്. ഇപ്പോൾ ഇത് പുറത്ത് വാർത്തയായി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഏത് ഗവൺമെൻറ് സമയത്തും ഈ ഒരു സംഭവം ഉണ്ടാകാറുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം അവിടെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാകുവാൻ, അവിടെ ഒരു സ്നേഹം ഉണ്ടാകുവാൻ. മാത്രമല്ല, രാജ്യത്തിൻ്റെ കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി അവർ ചിന്തിക്കുന്ന ഒരു സംവിധാനം അവിടെ ഉണ്ടാകേണ്ടതിന്. ഇങ്ങനെ ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകാം, പക്ഷെ അത് പരിഹരിച്ച് പോകുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകേണ്ടതിന് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി വിശിഷ്യ പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഇന്ത്യയുടെ ഭാഗമായ കാശ്മീരിനെ അവിടെ ആ മേഖലയിലുള്ളതായ അതിർത്തിയിലുള്ളതായ പ്രശ്നങ്ങൾ നമുക്കറിയാം. ദൈവത്തിൻ്റെ സമാധാനം എന്തുമാത്രം പട്ടാളക്കാർ അവരുടെ ബന്ധുക്കൾ പ്രേയിങ് കേരളയിലേക്ക് വിളിച്ച് പ്രാർത്ഥനാ സഹായം തേടുന്നുണ്ട്. വളരെ വിഷമിക്കുന്ന സാഹചര്യങ്ങളിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, നമുക്ക് അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. യു കെ വിസ വിൽ ബി ഹാർഡ് ടു ഗെറ്റ് ഫോർ ഫോറിൻ സ്റ്റുഡൻസ് ഇന്ന് ഡെക്കാൻ ഡെക്കാൻ ക്രോണിക്കിളിൻ്റെ 10th പേജിൽ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയും, അനേക പ്രിയപ്പെട്ടവർ ഇംഗ്ലണ്ടിൽ നിന്ന് വിസ ലഭിക്കാതെ അവർ വിസ പുതുക്കി കിട്ടാതെ വിഷമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ ഒരു ഒരു വർത്തമാനം, അങ്ങോട്ട് പഠിക്കുവാനായിട്ട് പോകുന്ന വ്യക്തികൾ അവിടേക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്. പ്രേയിങ് കേരളയിൽ ധാരാളം ആളുകൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അറിയിച്ചിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു, നമ്മളൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ അവസ്ഥയ്ക്കൊരു മാറ്റം വരും. തീർച്ചയായിട്ടും അവരങ്ങനെ തീരുമാനമെടുക്കുന്നതിൽ അവരുടേതായ നിലയിൽ കാര്യങ്ങൾ ഉണ്ടാകാം, പക്ഷേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, യേശുവിൽ 100% അവിടെ ഒരു വിമോചനം ഉണ്ടാകുമെന്ന് യാതൊരു ഒരു സംശയമില്ല. ഈ സന്ദർഭത്തിൽ നമുക്ക് നമ്മുടെ രാജ്യത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി എല്ലാ വഴികളും അനുകൂലമായി തീരേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ തന്നെ ഒരു വിമാനം, വ്യോമസേനയുടെ ഒരു വിമാനം, അത് കാണാതായ വിവരം നമുക്ക് എല്ലാവർക്കും അറിയാം. നോ ക്ലൂ ഇൻ മിസ്സിംഗ് AN-32 എയർക്രാഫ്റ്റ്, ചെന്നൈ വിശാഖപട്ടണം. ദ എഫേർട്സ് ടു റേസ് IAF's മിസ്സിംഗ് AN-32 എയർക്രാഫ്റ്റ് with 29 people on board went in vain with no information about its whereabouts. എത്രയോ കോടിക്കണക്കിന് ജനം ആകാശ മണ്ഡലത്തിലൂടെ യാത്ര ചെയ്യുന്നുണ്ട്. ഇതുപോലുള്ള ദുരിതാവസ്ഥകൾ ഉണ്ടാകാതെ, പ്രത്യേകിച്ച് കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുമ്പോൾ, ഓരോ 50 കൂടുമ്പോഴും കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെ തരണം ചെയ്യുവാനുള്ള സംവിധാനങ്ങൾ ഉണ്ട് എങ്കിലും ചില സന്ദർഭങ്ങളിൽ പൈലറ്റ്സിന് അത് നിയന്ത്രിക്കാൻ കഴിയാതെ പോകാറുണ്ട്. ഈ സന്ദർഭത്തിൽ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ദൈവത്തിൻ്റെ വലിയ സമാധാനം അന്തരീക്ഷത്തിലൂടെ യാത്ര ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്ക് ഉണ്ടാക്കേണ്ടതിന്. കേരളാസ് വോക്ക് വേ ടു ഹെൽ വേസ്റ്റ് കൂട്ടിയിട്ടിരിക്കുന്ന കേരളത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും വേസ്റ്റ് വാരി എറിയുന്ന ഒരു അന്തരീക്ഷമുണ്ട്. ഉപയോഗിച്ച ബയോ വേസ്റ്റ് ആണെങ്കിലും എല്ലാം എവിടെയെങ്കിലും, പ്രത്യേകിച്ച് പൊതുനിരത്തുകളിലേക്ക് വലിച്ചെറിയുന്നത് ആളുകളുടെ ദേഹത്ത് പോലും ചെന്ന് വീഴുന്ന അവസ്ഥ. അപ്പോൾ ഇതിനകത്ത് ഹെഡ്ലൈൻ വന്നിരിക്കുന്നത് കേരളാസ് വോക്ക് വേ ടു ഹെൽ, നരകത്തിലേക്കുള്ള കേരളത്തിൻ്റെ ആ പ്രവേശന പാത. അത് ആ അന്തരീക്ഷം മാറട്ടെ. ഓരോ വ്യക്തിയും നമുക്ക് കടപ്പാടുണ്ട്, നമ്മുടെ സംസ്ഥാനത്തെ നമ്മുടെ രാജ്യത്തെ സൂക്ഷിക്കുവാനുള്ള കടപ്പാടുണ്ട്. ബൈബിളത് വ്യക്തമാക്കുന്നു. യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സ്, മൈൻഡിൻ്റെ പ്രത്യേകത, അത് നേരെ നിന്ന് പ്രവർത്തിക്കും. അപ്പം ക്രമമായിട്ട് കാര്യങ്ങൾ ചെയ്യുവാൻ അടുക്കും ചിട്ടയുമുള്ള ഒരു ജീവിതശൈലി തന്നെ അവിടെ ഉള്ള കൂടിക്കുഴഞ്ഞു കിടക്കുന്ന സ്ഥിതി വിശേഷം മാറിപ്പോകും. സോ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ രാജ്യത്ത് സമൂലമായ ഒരു പരിവർത്തനം, വ്യക്തികളുടെ ചിന്താ മേഖലകളിൽ ഉണ്ടാകണം, നമ്മുടെ രാജ്യത്തെ ബില്ല് ചെയ്യുന്ന അനുഭവങ്ങൾ ഉണ്ടാകേണ്ടതിന് വൃത്തി. നമ്മൾ തീർച്ചയായിട്ടും പ്രേയിങ് കേരള തന്നെ അതിന് മുൻപിൽ മുൻകൈ എടുക്കണം. നമ്മുടെ വീടിൻ്റെ പരിസരങ്ങൾ, റോഡിൻ്റെ നമ്മൾ കാണുന്ന വേസ്റ്റ് നമുക്ക് മാറ്റിയിടാം. എത്രയോ സന്ദർഭങ്ങൾ ഞങ്ങളത് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. യേശു അത്ഭുതകരമായി വിഷയത്തിൽ ഇടപെടും. തെരുവ് നായ്ക്കളുടെ വിവരം നമുക്കറിയാം. മനുഷ്യന് ഭീഷണിയായി ഉയർന്നുകൊണ്ടിരിക്കുന്ന ആ സ്ഥിതി വിശേഷം
ഏതെങ്കിലും ഒന്നോ രണ്ടോ അല്ല കുറച്ചു പേരുടെ ആഗ്രഹം, ഞാൻ നന്നായി പട്ടിയെ സ്നേഹിക്കുന്ന നെങ്കുറി നല്ല നല്ല പട്ടികൾ ഉൺപട്ടി ഉണ്ടായിരുന്നു. സോ ഐ ലവ് പെറ്റ്സ്. ഇപ്പൊ തന്നെ നമുക്കറിയാം പ്രയിങ് കേരള ഓഫീസിൽ ഒരു അണ്ണൻ കുഞ്ഞ് വന്നിട്ടുണ്ട്. അവൻ എന്ത് ക്യൂട്ടായിട്ടാണ്. സോ വി ലവ് ആനിമൽസ്. പക്ഷേ മനുഷ്യന് ഭീതിയായിട്ട് അവ ഉയരുവാനായിട്ട് അനുവദിക്കാനായിട്ട് സാധ്യമല്ല. നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രയിങ് കേരളയിൽ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. സമസ്ത മേഖലകളിലും യേശുവിൻ്റെ പരിഹാര ഇടപെടൽ ഉണ്ടാകേണ്ടത് ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, ഗവൺമെൻറ് തലത്തിലുള്ളതായ ഇന്നത്തെ പത്രത്തിൽ വന്നിരിക്കുന്ന മന്ത്രിയും കമ്മീഷണറും നേർക്കുനേർ എന്നുള്ള വർത്തമാനം, അതിൻ്റെ പിറകിലുള്ള വിവരങ്ങളെല്ലാം ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല എന്ന കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത് മുമ്പും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ഇനിയും എവിടെയും സംഭവിക്കാം കർത്താവെ. ഈ അവിടെ ഉള്ള അവിടെ ആശയങ്ങളിൽ പൊരുത്തമുണ്ടാകട്ടെ. രണ്ടു കൂട്ടരും കർത്താവെ, എല്ലാവരും ഗവൺമെൻറ്റും ഓഫീസേഴ്സും ജോലിക്കാരും എല്ലാവരും രാജ്യത്തിൻ്റെ കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തെ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഉളവാകേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. കേരളത്തിൽ കർത്താവെ സമസ്തമായ മേഖലകളിലും ഒരു ശുചീകരണം ഉണ്ടാകേണ്ടത് ഞങ്ങൾ പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ഈ കാലാവസ്ഥ മഴ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വേസ്റ്റ് അവിടെ ഇവിടെയിട്ട് പല സാംക്രമിക രോഗങ്ങൾക്കും കാരണമാകുന്ന അവസ്ഥ, അനേക ആയിരക്കണക്കിന് ആളുകളുടെ വിവരങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇവിടെ വരുമ്പോൾ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. കേരളത്തിൻ്റെ അന്തരീക്ഷം തന്നെ, ലെറ്റ് ഇറ്റ് ബി ഗോഡ്സ് ഓൺ കൺട്രി വി പ്രേ ലോർഡ്. ഇത് ദൈവത്തിൻ്റെ സ്വന്തം നാട് തന്നെയായി മാറേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഈ ദേശത്തെ രാജ്യത്തെ നശിപ്പിക്കുന്ന പ്രവൃത്തികൾ നിഷ്ഫലമാക്കുന്നു. ഇന്ന് പകൽ പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം കാണാതായ പോയ ആ പ്ലെയിൻ യാത്രക്കാർ അവരുടെ തിരച്ചിൽ നടക്കുമ്പോൾ 500 നോട്ടിക്കൽ മൈൽസിൽ നിന്ന് 750 നോട്ടിക്കൽ മൈൽസിലേക്ക് തിരച്ചിൽ ഇന്നത്തെ പത്രത്തിൽ ഞങ്ങൾ വായിച്ചത് വ്യാപിപ്പിക്കുമ്പോൾ കർത്താവെ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുവാൻ ഇതുപോലുള്ള അവസ്ഥകൾ ഉണ്ടാകാതെ അവിടുന്ന് യാത്ര ചെയ്യുന്നവരെയും ഈ സിസ്റ്റംസ് ഓപ്പറേറ്റ് ചെയ്യുന്നവരെയും അവിടുന്ന് പരിപാലിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിദേശ രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട, ജോലിക്ക് പഠനത്തിന് അവിടെ ആയിരിക്കുന്നവരുണ്ട്, വിസ സംബന്ധിച്ച് വിഷമിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഞങ്ങൾ ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നു ആ നിയമങ്ങൾ മാറട്ടെ. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുവാനും ജീവിക്കുവാനും താമസിക്കുവാനുള്ള ഒരു ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഉളവായി വരേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് സംഭവിക്കട്ടെ. മഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. ഇന്ത്യൻ ബിസിനസ് നില അനുഗ്രഹിക്കപ്പെടാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോണുകൾ എടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ കഴിയാതെ ജപ്തിയുടെ മുമ്പിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, അവർക്ക് വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടയ്ക്കാനായിട്ട് നിവർത്തിക്കില്ലാത്തവർക്ക് വേണ്ടി അത് ക്യാൻസൽ ചെയ്യുന്ന, ആ ലോണുകൾ ക്യാൻസൽ ചെയ്യുന്ന പുതിയ തീരുമാനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഇപ്പോൾ ഉളവാക്കുന്നു. ഉളവാക്കുന്നു ആയിരക്കണക്കിന് വിദ്യാർത്ഥിനികൾ പഠനത്തിന് വേണ്ടി എടുത്ത ലോണുകളുണ്ട് കർത്താവേ. അവർ പഠിച്ചു കഴിഞ്ഞിട്ട് ജോലിയില്ലാതെ വിഷമിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ മക്കൾക്ക്, ആ പേരൻസിന് ലോൺ അടയ്ക്കാൻ കഴിയാതെ വിഷമിക്കുന്നു. ജപ്തിയുടെ വക്കലായിരിക്കുന്നവരുണ്ട്. ചെറിയ സ്പൂൺ പോലും വീടുകളിൽ നിന്ന് പുറത്ത് അവർ ജപ്തി ചെയ്തെടുക്കുന്ന സ്ഥിതിവിശേഷമുണ്ട്. ആ ദുസ്ഥിതി ഈ രാജ്യത്തു നിന്ന് മാറേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടെ അനുകൂലമായ തീരുമാനങ്ങൾ വരട്ടെ കർത്താവിൻ്റെ നാമത്തിൽ. അവരുടെ മീതയുള്ളതായ ആവശ്യമില്ലാത്ത ഡിമാൻഡുകൾ, ആവശ്യങ്ങൾ, ലോണുകൾ അസാധാരണമായ നിലയിൽ അവിടെ നിഷ്ഫലമാക്കുന്നു ഞങ്ങൾ. പുതിയ വാതിലുകൾ അവിടെ തുറന്നു വരട്ടെ. അടയ്ക്കേണ്ട ലോണുകൾ അടയ്ക്കുവാനുള്ള വാതിലുകളും അവർക്ക് തുറന്നു കൊടുക്കും. മഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരട്ടെ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ സംസ്ഥാനത്തെ, കേരളത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇന്ത്യയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. വി ബ്ലസ് ഇന്ത്യ ഇൻ ജീസസ് നെയിം. എവരി സ്റ്റേറ്റ്, എവരി man or woman in the government, കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. വി ബ്ലസ് them. സ്പിരിറ്റ് ഓഫ് ദി ലിവിംഗ് ഗോഡ് ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവെ, പല സാധനങ്ങൾക്കും ടാക്സ് കൂടിയതുകൊണ്ട്, കരം കൂടിയതുകൊണ്ട് സാധനങ്ങളുടെ വില വർദ്ധിച്ചിരിക്കുന്ന ഈ സന്ദർഭത്തിൽ കർത്താവെ, ലഭിക്കുന്ന ശമ്പളമോ വരുമാനമോ അത് തികയാതിരിക്കുന്ന, കടം വർദ്ധിക്കുന്ന ഈ അന്തരീക്ഷത്തിൽ, മെഡിക്കൽ ബില്ലുകൾ, ചിലവുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ അന്തരീക്ഷത്തിൽ ഇതിനെല്ലാം കർവ് ചെയ്യുന്ന കർത്താവിൻ്റെ സംവിധാനം ഇവിടെ വരേണ്ടത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ, അടിസ്ഥാന വസ്തുക്കളുടെ കർത്താവ് അതിൻ്റെ വിലകളെ മനുഷ്യന് താങ്ങാവുന്ന നിലയിലേക്ക് ഇന്ന് പകൽ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പുനഃക്രമീകരിക്കുന്നു. അതങ്ങനെ വരട്ടെ. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കും.
ആയിക്കൊള്ളട്ടെ. കർത്താവിന്റെ പ്രവൃത്തി, അതിനനുകൂലമായ തീരുമാനങ്ങൾ ഗവൺമെന്റ് തലത്തിൽ, കേന്ദ്രത്തിലും സംസ്ഥാന തലങ്ങളിലും ഉളവാകേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങളുടെ വില, പച്ചക്കറി ഉൾപ്പെടെ, മരുന്നുകൾ ഉൾപ്പെടെ, വസ്ത്രങ്ങൾ ഉൾപ്പെടെ, അവയുടെ വില വർദ്ധിക്കട്ടെ. വിദ്യാഭ്യാസ രംഗത്ത് ചിലവുകൾ വർദ്ധിക്കുന്ന ഈ അന്തരീക്ഷത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയുന്ന നിലവാരത്തിലേക്ക് ചിലവുകൾ പുനഃക്രമീകരണം യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നു. മഹത്വം അങ്ങേക്ക് കർത്താവേ, യേശുവിൻ നാമത്തിൽ പിതാവേ. വിഷമത്തിലൂടെ കടന്നു പോകുന്നവരെ നമുക്ക് കാണാൻ കഴിയും. പ്രെയിങ് കേരള എപ്പോഴും വിഷമിക്കുന്നവരെയാണല്ലോ ശ്രദ്ധിക്കുന്നതെന്ന് ഒരാൾ ഒരിക്കൽ എന്നോട് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഭയങ്കരമായിട്ട് ചിരിച്ചു. എന്നിട്ട് അടുത്ത 3-4 മിനിറ്റുകൾ ഞാൻ വിഷമിക്കുന്നവരുടെ കാര്യവും പ്രെയിങ് കേരളയ്ക്ക് കർത്താവ് പകർന്നിരിക്കുന്ന അഭിഷേകത്തിൻ്റെ പ്രത്യേകതയും യേശുവിൻ്റെ മേലുള്ള അഭിഷേകത്തിൻ്റെ സ്വഭാവവും അദ്ദേഹത്തോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, യൂട്രസിനകത്ത് ഒരു മുഴയുണ്ട്, അത് വളരെയധികമായ വിഷമത്തിലൂടെ ഞങ്ങൾ പൊക്കോണ്ടിരിക്കുക എന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ആദ്യം അതൊരു പരാതിയായിട്ടാണ് വന്നത്, വിഷമിക്കുന്നവരെ മാത്രമാണല്ലോ പ്രെയിങ് കേരള ശ്രദ്ധിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് തിരിച്ച് 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സോ മനുഷ്യ ജീവിതത്തിൽ ഉയർച്ച താഴ്ച അനുഭവങ്ങളിലൂടെ മനുഷ്യൻ കടന്നു പോകും. സൃഷ്ടിതാവാം യേശു കർത്താവ് അത് കണ്ടിട്ട് മാറി നിൽക്കുന്ന കർത്താവല്ല. ബൈബിളിൽ മത്തായി സുവിശേഷം 14:22-33 വാക്യങ്ങൾ നമുക്ക് ഇന്ന് അത് മുഴുവൻ വായിക്കുവാനായിട്ട് നേരം എടുക്കുന്നില്ല. അവിടുത്തെ പശ്ചാത്തലം എങ്ങനെയാണ്? യേശുവിൻ്റെ ശിഷ്യന്മാർ പടക് കയറി ഒരു സ്ഥലത്തേക്ക് പോകുന്നു. ആ സന്ദർഭത്തിൽ അവർ അപ്രതീക്ഷിതമായ കൊടുങ്കാറ്റിനകത്ത് അകപ്പെട്ടു പോയി. പടക് മുങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വന്നു. അല്ലെ, 25-ാമത്തെ വാക്യം ഒന്ന് വായിക്കുന്നു. മത്തായി സുവിശേഷം 14:25-22 നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന ഭാഗം എഴുതിയിരിക്കുന്നത്. Matthew, Gospel of Matthew, chapter 14, verses 22-33. അതിൽ 25-ാമത്തെ വാക്യം, Now in the fourth watch of the night, Jesus went to the walking on the sea. രാത്രിയിലെ 4-ാം യാമത്തിൽ യേശു കടലിന്മേൽ നടന്നു അവരുടെ അടുക്കൽ വന്നു. കടലിനകത്ത് being tossed by a boisterous wind, ഒരു കഠിനമായ കൊടുങ്കാറ്റ് നിമിത്തം അവരുടെ പടക് മുങ്ങുന്ന അവസ്ഥയിലൂടെ തൻ്റെ ശിഷ്യന്മാർ കടന്നു പോകുമ്പോൾ 25-ാമത്തെ വാക്യം, അത് അവിടെ സമയം കൂടി എഴുതിയിരിക്കുന്ന രാത്രിയുടെ 4-ാമത്തെ ഏറ്റവും വെളുപ്പാകുന്ന സന്ദർഭത്തിൽ ഒരു മനുഷ്യൻ്റെയും സഹായം ആ സന്ദർഭത്തിൽ, മനുഷ്യൻ്റെ ഏറ്റവും ഗാഢമേറിയ ഉറക്കത്തിൻ്റെ സമയം 2 മണിക്ക് ശേഷമാണെന്ന് സയൻസ് പഠിപ്പിക്കുമ്പോൾ, ആ സന്ദർഭത്തിൽ ആ ടൈം ഫ്രെയിമിനകത്ത് ഒരു വ്യക്തി അലച്ചാൽ പോലും നിലവിളിച്ചാൽ പോലും കേൾക്കാത്ത ആ ഒരു സന്ദർഭത്തിൽ സഹായം അറ്റതായ വേളയിൽ ശിഷ്യന്മാർ കടലിൽ മുങ്ങും എന്നുള്ളത് ഉറപ്പാകുമ്പോൾ യേശുവിൻ്റെ പ്രത്യേകത, അവർ ഏതു വെള്ളത്തിൽ മുങ്ങും എന്ന് പറഞ്ഞു അതേ വെള്ളത്തിൻ്റെ മീതെ കൂടെ യേശു അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്ന്. ഇതേപോലുള്ള സാഹചര്യങ്ങൾ താങ്കൾ നേരിടുന്നുണ്ടാകും. ഇനി 31-ാമത്തെ വാക്യം കൂടെ വായിച്ച്, 30-31. എന്നാൽ അവർ കാറ്റ് കണ്ട് പേടിച്ചു മുങ്ങിത്തുടങ്ങുകയാൽ കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു, അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു എന്ന്. യേശു നമ്മിൽ നിന്നൊരു വലിയ പ്രാർത്ഥന പ്രതീക്ഷിക്കുന്നില്ല. ഗ്രാമർ കറക്റ്റായ ഒരു പ്രാർത്ഥന ദൈവം പ്രതീക്ഷിക്കുന്നില്ല. വാക്കുകളെല്ലാം വ്യക്തമായി കറക്റ്റായ ഒരു പ്രാർത്ഥന യേശു പ്രതീക്ഷിക്കുന്നില്ല. മുങ്ങിത്താഴുന്ന സന്ദർഭത്തിൽ അവിടെ ഉയർത്തിയിരിക്കുന്ന ഒരൊറ്റ വാചകത്തിലെ പ്രാർത്ഥന, കർത്താവേ എന്നെ രക്ഷിക്കണമേ. താങ്കൾ എന്ത് പകൽ നമുക്ക് പ്രെയിങ് കേരള ഈസ് ഓൾ അബൌട്ട് ദാറ്റ് പ്രെയർ, ദാറ്റ് ജെന്യുവിൻ പ്രെയർ ഫ്രം ദ ഡെപ്ത് ഓഫ് അവർ ഹാർട്ട്. താങ്കൾ ഏത് കുടുംബത്തിൽ
പിറന്ന വ്യക്തിയാകട്ടെ, എന്തുമാകട്ടെ നമ്മുടെ സാഹചര്യം, ഈ ഒരു നിലവിളി യേശുവിന്റെ മുമ്പിൽ, കർത്താവേ യേശുവേ എന്നെ സഹായിക്കണം. 31-ാമത്തെ വാക്യത്തിൽ and immediately യേശുവിന്റെ പ്രവൃത്തിയുടെ സമയം നോക്കി, യേശു 100 വർഷം കഴിഞ്ഞതല്ല, യേശു 18 മണിക്കൂർ കഴിഞ്ഞിട്ടല്ല, യേശു ഉടനെ, എപ്പോൾ ഞാൻ മുങ്ങുന്നുവോ അപ്പോൾ. യേശു അന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിച്ച് ചരിത്രമായി നിൽക്കുകയല്ല, യേശു ഇപ്പോഴും ഇന്നും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്ന സിനിമതറെ, ഇന്ന് അനേകരിലേക്ക് ഈ യേശുവിൻ്റെ സഹായത്തിൻ്റെ കരം ഇപ്പോൾ ഈ വചനപ്രകാരം ചെല്ലുന്ന ദിവസമാണ്. ആൻഡ് ഇമ്മീഡിയറ്റ്ലി സിനിമതറത് വായിച്ച് യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു, അല്പവിശ്വാസി നീ എന്തിന് സംശയിച്ചു എന്ന് പറഞ്ഞു. അവർ മുങ്ങിയോ സിനിമതറെ? ഇല്ല. അവർ ഭയപ്പെട്ടത് മരിക്കുമെന്ന. മരിച്ചോ സിനിമതറെ? ആ സന്ദർഭത്തിൽ മരിച്ചോ? ഇല്ല. അവർ മുങ്ങിയില്ല, അവർ മരിച്ചില്ല. അവരുടെ ആശകളെല്ലാം തീർന്നെന്ന് അവർ പറഞ്ഞു. സാഹചര്യം അങ്ങനെയാണ് നിന്നത്, പക്ഷെ അവർ മുങ്ങിയില്ല, മരിച്ചില്ല. യേശുവിന്റെ കരം അവരെ ഏൽപ്പിച്ചു. ഒറ്റ വാചകത്തിന്റെ പ്രാർത്ഥന, കർത്താവേ. സിനിമതറ പ്രാർത്ഥന ഒരിക്കൽ കൂടെ വായിച്ചേ. എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങുകയാൽ കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. ആശുപത്രിയിൽ നമുക്കൊന്ന് ഉറക്കം വിളിക്കാം, യേശുവേ എന്നെ രക്ഷിക്കണമേ. ആ ബിസിനസ് മുങ്ങി താന്നുകൊണ്ടിരിക്കുന്നു, യേശുവേ എന്നെ രക്ഷിക്കണമേ. ആ കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്നു, പക്ഷെ ഒറ്റ വാചകത്തിന്റെ പ്രാർത്ഥന, യേശുവേ ഞങ്ങളെ രക്ഷിക്കണമേ. ഇട്ടിട്ട് പോകാൻ എളുപ്പമാണ് സഹോദരങ്ങളെ, അതിന് പ്രത്യേകിച്ച് ചിന്തയുടെ ആവശ്യമില്ല, ഒരു കഴിവിൻ്റെ ആവശ്യമില്ല. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഭാര്യ ഉപേക്ഷിക്കുന്നതിനകത്ത് അതിന് പ്രത്യേകിച്ച് ഒരു മഹത്വം അതിനകത്തില്ല, അല്ലെ? ഭർത്താവിനെ ഉപേക്ഷിച്ച് പോകുന്നതിന് പ്രത്യേകിച്ച് കഴിവിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ അതിനകത്ത് നിന്നുകൊണ്ട് യേശുവിൻ്റെ സഹായത്തെ അവിടെ ഇറക്കിക്കൊണ്ട് വരണമെന്ന്, അവിടെയാണ് താങ്കൾ ആരാണെന്ന് തെളിയുന്നത്, അവിടെയാണ് ഞാൻ ആരാണെന്ന് തെളിയുന്നത്. യു ആർ ക്രിയേറ്റഡ് ടു ബ്രിങ് ദ ക്രിയേറ്റർ ഗാഡ് ഇൻ ടു അവർ സിറ്റുവേഷൻ, into your situation. സൃഷ്ടിതാവാം ദൈവത്തെ നമ്മുടെ സാഹചര്യത്തിലേക്ക് വിളിച്ചിറക്കുവാൻ സൃഷ്ടിക്കപ്പെട്ടവരാ നമ്മൾ. വിട്ടോടാനല്ല, സൃഷ്ടിതാവാം യേശുവിനെ അവിടേക്ക് വിളിച്ചിറക്കി. സിനിമതറെ അവർ ചിന്തിച്ചു, എല്ലാം തീർന്നു. ഒരുപാട് സ്വപ്നങ്ങൾ, ഒരുപാട് ബിസിനസ്സുകൾ, ഒരുപാട് പദ്ധതികൾ, അവരുടെ കുടുംബങ്ങളെ കുറിച്ചുള്ള പദ്ധതികൾ, അവരുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള പദ്ധതികൾ, പക്ഷെ ആഞ്ഞടിച്ചൊരു കൊടുങ്കാറ്റിന്റെ മുമ്പിൽ ആ കടലിനകത്ത് തീർന്നു എന്ന് എല്ലാ സെക്കൻഡുകളിലും ആ കാറ്റ് വിളിച്ചു പറഞ്ഞപ്പോൾ സഹായത്തിന്റെ കരം യേശുവിൽ നിന്ന് വന്നപ്പോൾ അവരുടെ ഭാവി ഒരു സ്വപ്നവും നിറവേറാതെ പോയില്ല. യേശുവിൻ്റെ ഇതേ ശിഷ്യന്മാർ അവരുടെ മേലുണ്ടായിരുന്ന നിയോഗങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിച്ചു. താങ്കളും അത് പൂർത്തീകരിക്കും. അന്നത് സംഭവിച്ചെങ്കിൽ ഇന്ന് സംഭവിക്കും. ഇന്നത്തെ ജോലിയിൽ യേശുവിന്റെ പ്രവൃത്തി താങ്കൾക്ക് അനുഭവിക്കാൻ കഴിയും. ഇന്നത്തെ ബിസിനസ്സിൽ യേശുവിന്റെ പ്രവൃത്തി താങ്കൾക്ക് അനുഭവിക്കാൻ, ഇന്ന് നമ്മുടെ കുടുംബത്തിൽ യേശുവിന്റെ പ്രവൃത്തി അനുഭവിക്കാൻ കഴിയും. നമ്മുടെ കുഞ്ഞുങ്ങളിൽ യേശുവിന്റെ പ്രവൃത്തി നമുക്ക് അനുഭവിക്കാൻ കഴിയും. ശരിയല്ലേ സിനിമതറേ? ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു. പ്രാർത്ഥിക്കുമ്പോൾ ഉടനെ മറുപടി ലഭിക്കുന്നതിന് കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ടല്ല, യേശുവിന്റെ പ്രവൃത്തി അങ്ങനെ ആയതുകൊണ്ട്. നമുക്കൊന്നിച്ച് കരങ്ങളെ ഉയർത്തി. ഒരുപാട് നാളുകളായി ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തിയ ചേർന്ന് ഒരു നിമിഷം പാടുന്നു. കർത്താവേ ആ ചങ്കിനെ കൈവച്ചുകൊണ്ട് ഒരു കരം മാർവിൽ ഇരിക്കട്ടെ, ഒരു കരം ആ സ്ക്രീനിലേക്ക് വന്ന് തൊട്ടുകൊണ്ട് പറ്റുമെങ്കിൽ അത് സാധിക്കട്ടെ.
നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഈ പകൽ യേശു ഇതേപോലെ കരം നീട്ടി അനേക ആയിരങ്ങളെ വിടുവിക്കത്തില്ലേ സിലുവയിലെ? തീർച്ചയായിട്ടും സാമ്രാജ്യം പ്രേയിങ് കേരളയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന 300,000 മീതെയുള്ള വ്യക്തികളുടെ കുടുംബങ്ങളുടെ വിവരങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും അതെല്ലാം കാണുന്നത് ഒറ്റ കാര്യം തന്നെയാണ്. നമ്മളെ ആ സമയത്ത് യേശു എന്ന് വിളിക്കുന്ന ആ വിളിയിൽ അവൻ കേട്ട് നമ്മളെ വിടുവിക്കും. നമ്മൾ തിരുവേദത്തിൽ വീണ്ടും വായിക്കുന്നു, എന്നെ വിളിച്ചപേക്ഷിക്ക ഞാൻ നിനക്ക് ഉത്തരം ലഭിക്കുന്ന യേശുവിന്റെ സന്നിധിയിൽ പറ്റുമെങ്കിൽ അവിടെ എഴുന്നേൽക്കണം, പറ്റുമെങ്കിൽ അവിടെ എഴുന്നേൽക്കണം. ഭാര്യ ഭർത്താവ് മക്കളുമായി ഒന്നിച്ച് അല്ലെ, അമ്മച്ചിമാർ അപ്പച്ചന്മാർ ഒക്കെ ആയിട്ട് കൂട്ടുകുടുംബമായി താമസിക്കുന്നവരുണ്ട്. ആ വീട്ടിനകത്ത് രോഗ കിടക്കയിൽ കിടക്കുന്നവർ പോലും ടിവിയുടെ മുമ്പിൽ ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന അനേക അനേക ഭവനങ്ങളുണ്ട്. പറ്റുമെങ്കിൽ എല്ലാവരും ഒന്നിച്ച് കരങ്ങൾ പിടിക്കുക, ഒന്നിച്ച് ഒരു കുടുംബമായി, ഒരു കുടുംബമായി. ഇതുവരെ സംഭവിച്ചില്ല, പക്ഷെ ഇന്ന് യേശുവിന്റെ അസാധാരണമായ ഇടപെടൽ താങ്കൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി കർത്താവിന്റെ സന്നിധിയിൽ ഒന്നിച്ച് കരങ്ങളെ ഉയർത്തി നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ ഞങ്ങൾ ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഇതുപോലെ കർത്താവ് മുങ്ങി താഴ്ന്ന അനുഭവങ്ങളിലൂടെ, നടുങ്കടലിലായിരിക്കുന്ന അനുഭവങ്ങൾ, ആരും സഹായിപ്പാനില്ലാത്ത അനുഭവത്തിലൂടെ കടന്നു പോകുന്ന അനേകരുണ്ട് കർത്താവേ. എന്നാൽ കർത്താവ് അവർ ആ കടന്നു പോകുന്ന അനുഭവത്തിൽ നിന്നെ വിളിക്കുമ്പോൾ, വിളിച്ചപേക്ഷിക്കുമ്പോൾ അങ്ങിപ്പോൾ തന്നെ അവരെ കരം പിടിക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അവരെ കർത്താവ് ആപത്തിൽ നിന്ന് പിടിപ്പിച്ചാട്ടെ, അവരെ രക്ഷിച്ചാട്ടെ, ഉയർത്തിയാട്ടെ. അവരെ കുറിച്ച് ഓരോ കുടുംബങ്ങൾ ഓരോരുത്തരെ കുറിച്ച് അങ്ങ് ആഗ്രഹിക്കുന്ന പദ്ധതികൾ ഓരോരുത്തരിലും നിറവേറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവ് ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവര്, തകർന്ന അനുഭവത്തിലൂടെ പോകുന്നവരുണ്ട്, കർത്താവ് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഇപ്പോൾ തന്നെ യേശുവിന്റെ മറുപടി അവിടെ ഉണ്ടാകട്ടെ, വിടുതൽ അവിടെ സംഭവിക്കട്ടെ. കർത്താവ് ഇതിന്റെ കരം അവരുടെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതം നടക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നാളെ മുതൽ 2 ദിവസം നടക്കുന്ന ഒരു റിട്രീറ്റ്, 26 നാളത്തെ തീയതി 26, 26, 26, 27 ചില പ്രിയപ്പെട്ടവർക്ക് ദീർഘസമയം ഇവിടെ ആയിരിക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല പ്രേയിങ് കേരള അസോസിയേഷനുള്ള ബന്ധത്തിൽ ബാംഗ്ലൂരിലേക്ക് അത്യാവശ്യമായിട്ട് കടന്നു പോകേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. സോ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കണം. ഈ സന്ദർഭത്തിൽ ഞങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവരെയും, വിശേഷ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നാട്ടിലേക്ക് വന്ന പ്രിയപ്പെട്ട നമ്മുടെ ബന്ധുക്കൾ, ചർച്ചക്കാർ, പ്രിയപ്പെട്ടവർ, അവരെ തീർച്ചയായിട്ടും ഇതിൽ പങ്കെടുക്കണം. ബിസിനസ് പരാജയപ്പെട്ടോ, ആ ജോലി നഷ്ടപ്പെട്ടു പോയോ, വിഷമിക്കേണ്ട, യേശുവിൻ്റെ സന്നിധിയിലേക്കോ വരൂ. ആ മെഡിക്കൽ റിപ്പോർട്ട് താങ്കൾക്ക് വിരോധമായോ, വിഷമിക്കേണ്ട, ഈ റിട്രീറ്റിൽ പങ്കെടുക്കുക. ഇവിടെ നിന്ന് താങ്കൾ തിരികെ പോകുന്നത് ഞാൻ വിശ്വസിക്കുന്നു 100% സൗഖ്യത്തോടെ ആയിരിക്കും. ഇത് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്ത് നാട്ടിൽ വരുന്ന, അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്ന, ഇപ്പോൾ അവധിക്ക് വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മാത്രമുള്ള, എല്ലാവർക്കും ഉള്ളതല്ല, എല്ലാവർക്കും വേണ്ടിയുള്ള റിട്രീറ്റ് വിശാലമായ ക്രമീകരണത്തോടുകൂടെ സെപ്റ്റംബറിൽ നമുക്കുണ്ടാകും. ഇന്ന് അനേക പ്രിയപ്പെട്ടവർക്ക് പ്രേയിങ് കേരള കുടുംബത്തിൽ ബർത്ത്ഡേസും വെഡിങ് ആനിവേഴ്സറീസും ഉണ്ട്. ദൈവം എല്ലാവർക്കും ദീർഘായുസ്സും ആരോഗ്യവും നൽകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത് ഡയാന ആൻഡ് റെൻസി 22/7/2016 വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. പ്രത്യേകം അന്ന് സാധിച്ചില്ല, ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മോട് അറിയിച്ചിട്ടുണ്ട്. സുമാ കായംകുളത്തുനിന്ന് 16-ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ് ഇന്ന്. ഇന്ന് മിസ്സസ് സൂസമ തോമസ് പത്തനംതിട്ടയിൽ നിന്ന് മകൻ ഷിജു എബ്രഹാമിൻ്റെ 34th ബർത്ത്ഡേ ആണ്. ഇന്ന് കേക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഈ ഫാമിലിയാണ്. ആനി മണ്ണൂത്തി എന്ന് അറിയിച്ചിരിക്കുന്ന അനീത്തിയുടെ മകളുടെ മകൻ, അതിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. ശാന്ത ജോസം അഞ്ചേരിന്ന് മകൻ സന്തോഷിന്റെ 37th ബർത്ത്ഡേ ആണ്. റെബേക്ക അങ്കമാലി എന്ന് അറിയിച്ചിരിക്കുന്ന ഐനി അന്നയുടെ 5th ബർത്ത്ഡേ ആണ്. ഐനിയുടെ ഗ്രാൻഡ് മദറിന്റെ 65-ാമത്തെയും ബർത്ത്ഡേ ആണ് ഇന്ന്. മേരിക്കുട്ടി ജഗതിയിൽ നിന്ന് മകൻ മനുവലിൻ്റെ 26th ബർത്ത്ഡേ ആണ്. നമ്മുടെ ജോർജ് ആൻഡ് വിന്നിയുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഇന്നലെ. പ്രത്യേകം പ്രാർത്ഥന അവരും ആവശ്യപ്പെട്ടു. സോ എല്ലാവർക്കും ദീർഘായുസ്സും ആരോഗ്യവും കർത്താവ് ധാരാളമായി നൽകട്ടെ. സിനിമതറ സന്തോഷത്തിൽ എല്ലാവരോടും കൂടെ ചേർന്ന് ഞങ്ങൾ ഒന്നിച്ച് കേക്ക് ഇവിടെ മുറിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാം, യേശുവേ ഇന്ന് ബർത്ത്ഡേസ്, വെഡിങ് ആനിവേഴ്സറീസ് ഇന്നലെയും ഇന്നുമായിട്ട്
ബർത്ത്ഡേസ് ആൻഡ് വെഡിങ് ആനിവേഴ്സറീസ് ഉള്ള ഓരോ കുടുംബാംഗത്തെയും ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നിറവുള്ള ജീവിതം ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ പുകഴ്ചയും അങ്ങേക്ക് നന്മയാൽ നിറയ്ക്കും യേശുവിൻ നാമത്തിൽ പിതാവേ. നാളെ മുതൽ നടക്കുന്ന റിട്രീറ്റിലേക്ക്, വിദേശ രാജ്യങ്ങളിൽ നിന്ന് കടന്നു വരുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള റിട്രീറ്റിൽ ഞങ്ങൾ താങ്കളെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ജോലി അനുഗ്രഹിക്കപ്പെടട്ടെ. യാത്രകൾ കർത്താവിന്റെ കൃപ കൂടെ ഇരിക്കും. എല്ലാവിധ നന്മ കൊണ്ടും കർത്താവ് നമ്മെ സഹായിക്കും. ആ രണ്ട് കരങ്ങളും ഉയർത്തി കർത്താവേ, കഴിഞ്ഞ മണിക്കൂറുകളിൽ പ്രേയറിൽ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെ വിഷയത്തെ നിന്റെ കരങ്ങൾ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതത് വ്യക്തികൾക്ക് അതത് വിഷയങ്ങൾക്ക് മറുപടി ഉണ്ടാകട്ടെ. മഹത്വം അങ്ങേക്ക്. രോഗികൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. യേശുവിന്റെ ജീവനാൽ എല്ലാവരും നിറയപ്പെടട്ടെ. മഹത്വം അങ്ങേക്ക്. ഇന്നത്തെ സ്കൂളുകൾ, കോളേജുകൾ, ജീവിതത്തിന്റെ വിവിധ തുറകളിൽ എല്ലാവരിലും അനുഗ്രഹം ഉണ്ടാകട്ടെ. യേശുവിന്റെ സാന്നിധ്യത്തിൽ മറയ്ക്കും. യേശുവിന്റെ നാമത്തിൽ, യേശുവിനാൽ കരം പിടിക്കും ഒരു പുതിയ ദിവസത്തിൽ യേശു എല്ലായിടത്തും കണ്ണുനീർ തുടച്ച് നമ്മെ വഴി നടത്തട്ടെ. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. യേശു സുഷിൽ ഒന്നിച്ച് യാത്ര ചെയ്യാം. ചേർന്ന് പാടാം. നമുക്കേ നാളെ നമ്മുടെ റിട്രീറ്റ് നടക്കാത്ത ഇപ്പോഴത്തെ സ്റ്റേജിൽ ഇവിടെ വെച്ച് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇച്ചിരി ക്രമീകരണങ്ങൾ വൈകിട്ട് ചെയ്യണം. കുറച്ച് കസേരകൾ നമുക്ക് എടുക്കണം. പിന്നെ ഇവിടെ സീറ്റിങ്ങൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് അച്ഛനൊക്കെ ഇരിക്കാൻ കസേര കൊടുക്കണ്ടേ. പത്ത് പേരെ ഉള്ളൂ എങ്കിലും, അല്ല രണ്ട് പേരെ ഉള്ളൂ എങ്കിലും നമ്മളത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പ്രെയിങ് കേരളയുടെ കലണ്ടറിനകത്തേക്ക് ഇങ്ങനൊരു പ്രോഗ്രാം കൂടെ കയറാൻ വേണ്ടിയാണ്. അപ്പോൾ അടുത്ത വർഷത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ പ്ലാൻ ചെയ്ത് വൃത്തിയായിട്ട് NRIസിന് വേണ്ടി, NRK നോൺ റെസിഡൻ്റ് ഇന്ത്യൻസ് കേരളൈറ്റ്സ്. സോ അത് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും കൂടെ ഇതിൻ്റെ ഇൻവിറ്റേഷൻ കൊടുത്ത് നമുക്ക് ഈ റിട്രീറ്റിനെ മുമ്പോട്ട് അടുത്ത വർഷം നല്ലതായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പം അതിനുവേണ്ടിയാണ് ഈ പ്രാവശ്യം അങ്ങനെ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത്. ഒന്ന് പ്രാർത്ഥിക്കണം, രണ്ട് എക്സ്ട്രാ ജോലികളുണ്ട്. ഇവിടെ വരുന്നവരുടെ എത്ര പേര് ഇതുവരെ വരുമെന്ന് നമുക്കൊരു പിടിയില്ല. കുറച്ച് പേരൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, പേഴ്സണലി പറഞ്ഞിട്ടുണ്ട്. ടെലഫോൺ ചെയ്യുമ്പോൾ ഞങ്ങൾ വരുമെന്ന് പറയുന്നു, പക്ഷെ അതൊന്നും എഴുതി വെക്കാനൊന്നും സാധിച്ചിട്ടില്ല. ഏകദേശം ഒരു 20 പേരൊന്ന് കൂട്ടിക്കോ, എല്ലാവരും കൂടെ കൂടിയാൽ 20 പേര്. അപ്പോൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് ഒന്ന്, അവരുടെ ആത്മീയ ഉന്നമനം. ദൈവരാജ്യ ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് ഇന്ന് ഭൂമിയിൽ ചെയ്യുന്നത്,
അത് ആ വ്യക്തികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. രണ്ട്, പ്രെയിങ് കേരളയുടെ സഹകാരികളായിട്ട് അവർക്ക് അവർ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ കൂടെ യാത്ര ചെയ്യുവാൻ നമുക്കൊരു ടീമിനെ കണ്ടെത്തേണ്ട അത്യാവശ്യമാണ് ലോകരാജ്യങ്ങളെ. അപ്പം കഴിഞ്ഞ എൻ്റെ യാത്രയിൽ ഞാൻ കൂടുതലും ശ്രദ്ധിച്ചത് മീറ്റിങ്ങുകളിൽ അമേരിക്കയിൽ പ്രെയിങ് കേരളയുടെ ഒരു 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 എന്താ പറയുന്നത് പ്രെയിങ് കേരളയുടെ ഒരു ടീമിനെ അവിടെ നേഷൻ വൈഡായിട്ട് ചെയ്തെടുക്കാൻ. സോ പല പ്രിയപ്പെട്ടവർ പല സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ കൂടെ യാത്ര ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇനി അവരെ ഒന്ന് ചെന്ന് വിളിച്ചു കൂട്ടി പറ്റുമെങ്കിൽ സ്റ്റേറ്റ് ബൈ സ്റ്റേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ നാഷണൽ ലെവലിലോ ഒന്ന് അത് ക്രമീകരിച്ചെടുക്കണം. ഒരുപാട് ജോലികളുണ്ട് നമുക്ക്. കുവൈറ്റിൽ ആളുകൾ നമ്മുടെ കൂടെ പങ്കെടുക്കുന്നുണ്ട്, പക്ഷേ അവിടുത്തെ ക്രമീകരണങ്ങൾ ഒന്ന് കോർഡിനേറ്റ് ചെയ്തെടുക്കാൻ നമുക്ക് ആളുകളില്ല. ആളിനെ കണ്ടെത്തണം, ആളുണ്ട്, പക്ഷേ നമ്മൾക്ക് അവരെ പോയി നേരിട്ട് സംസാരിച്ച് ആ ഉത്തരവാദിത്വം അവരിൽ അവരിലൂടെ ചെയ്തെടുക്കണം. അപ്പം യേശുശ്രൂഷ അനേകരിലേക്ക് എത്തിച്ചു കൊടുക്കുവാനായിട്ട് അത് സാധിക്കും. ഹാർവസ്റ്റ് ടി വി എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്, എന്നാലേ നമുക്ക് മുമ്പോട്ട് വികസിക്കാൻ സാധിക്കത്തുള്ളൂ. ലോക്കലി ആളുകൾ വേണം. ഹാർവസ്റ്റ് ടി വിയുടെ ചീഫ് സി എഫ് സിഇഒ ആയിട്ട് ഒരു ഫിന്നി എന്ന ഒരു സഹോദരന് അമേരിക്കയിലുണ്ട്. ഫിന്നി ഒരു ജേർണലിസ്റ്റും കൂടിയാണ്, ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ. അപ്പോൾ തന്നെ ക്രിസ്ത്യൻ ജേർണലിസ്റ്റും കൂടെ വൈറ്റ് ഹൗസിൽ വരെ പോകാനുള്ള ഏത് സന്ദർഭത്തിലും കയറിപ്പോകാനുള്ള പിന്നെ ബാഡ്ജും ഒക്കെ അദ്ദേഹത്തിനുണ്ട്. സോ ഫിന്നിയും സിജിയും അല്ല ബിബിയുമായിട്ടൊരു ടൈപ്പിൽ വന്നിട്ട് അവരെ കമ്പനി അവിടെ രജിസ്റ്റർ ചെയ്ത് സിഇഒ ആയിട്ട് ഫിന്നിയെ കൊണ്ടുവന്നു. ഫിന്നിയുടെ പരിചയത്തിലുള്ള ഒരുപാട് പേരെ അവിടുന്ന് ഇവിടുന്ന് എല്ലാം വിളിച്ചു കൂട്ടി. ഇപ്പോൾ ഒരു നാഷണൽ ലെവലിൽ അമേരിക്കയിൽ ഹാർവസ്റ്റ് ടി വിക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ടീമിലേക്ക് അവർക്ക് കണ്ടെത്താൻ സാധിച്ചു. പ്രയോജനം ഓരോ സംസ്ഥാനത്തിലും ഹാർവസ്റ്റ് ടി വി ഭയങ്കരമായിട്ട് കയറിക്കൊണ്ടിരിക്കുക. ഫണ്ട് റൈസ് ചെയ്യുക മാത്രമല്ല അനേകരിലേക്ക് അത് എത്തിച്ചു കൊടുക്കാനും ഇടയാകുന്നു. സോ ലോക്കലി നമുക്ക് ടീമില്ലായെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധ്യമില്ല. നമ്മൾ ഇത്രയും പേര് കൂടി ഇതിങ്ങനെ നമുക്ക് റൺ ചെയ്ത് പോകാൻ പറ്റും, പക്ഷെ നമുക്ക് മുമ്പോട്ടൊരു വികസനം വേണമെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിൽ നമുക്ക് സംസ്ഥാന തലത്തിൽ നമുക്കൊരു ടീമിനെ ഡെവലപ്പ് ചെയ്യണം. അത് കുറച്ച് പേരെയൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, പക്ഷേ ഈ ഒരു ആശയം അവരോട് ഇതുവരെയും പറഞ്ഞിട്ടില്ല. അടുത്ത ദിവസങ്ങളിൽ അത് ചെയ്യണം. സോ ഫസ്റ്റ്